പക്ഷെ വീട്ടിൽ കുത്തിത്തെരിപ്പ് ആരും ഉണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. മരുമോള് ജീൻസും ടോപ്പൊക്കെ ഇട്ട് നടക്കുന്നു, വേറെ മരുമകൾക്ക് അങ്ങനെ പരിഷ്കാരങ്ങളൊന്നും ഇല്ലല്ലോ. എന്തിനാ അങ്ങനത്തെ വേഷക്കോപ്പുകൾ കാണിച്ച് നടക്കണം? നമസ്കാരം, വെൽക്കം ടു രണ്ടു പ്രാവശ്യം ഈ വീഡിയോ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത്, കാരണം അപ്പുറത്തെ പിള്ളേർ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാര്യങ്ങളെല്ലാം കൊണ്ട് ഒന്ന് നിൽക്കുമ്പോഴേക്കും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സവാള 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 മുതിലാന്നൂറ് മുതിലാന്നൂറ് വരട്ടെ വന്നു. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമ്മള് ഇന്നത്തെ നിറവിലാണ് നിൽക്കുന്നത്, ഒന്നുമില്ല. ഇത് നിങ്ങൾ നിൽക്കുന്നത് തെങ്ങിൻ ചോട്ട് തെങ്ങിന്റെ മേലെയാണെന്ന് എടുക്കും നിൽക്കുന്നതൊക്കെ തോന്നുന്നു, പക്ഷെ ആക്ച്വലി അതല്ല. നിങ്ങൾ ടെറസിന്റെ മേലെ ബാക്കിൽ തെങ്ങാണ്, തെങ്ങ് മാത്രമല്ല ഒരു തേങ്ങ ആദ്യം അറിയാതെ കട്ടിട്ട് വിടുന്നത്. ആള് കട്ടം മിടുക്കി മിടുക്കിയാണ്, നമ്മുടെ കയ്യത്തും ദൂരെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണണെങ്കിൽ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, പിന്നെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം കമന്റ് ചെയ്താൽ മതി. എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ പുതിയതായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ല. അപ്പൊ നമ്മള് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് എന്താന്ന് വെച്ചാല് സംഭവം കേട്ടോ, ഈ സംഭവം നവംബർ 25 അമ്പാടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അമ്പാടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അമ്പാടിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടി നമുക്ക് അയച്ചതെന്നാണ്. പെട്ടെന്ന് ഇന്ന് എന്നാ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കയ്യോടെ അവസാനം അപ്പൊ തന്നെ കണ്ടപ്പോ നോക്കിയ കുട്ടിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ച സമയത്ത് കുട്ടി അയച്ചിട്ടുള്ളത് ഇതാണ് സംഭവം. കണ്ടോ കപ്പ്, ഇതാണ് കപ്പ്. ബാക്കിൽ ഇങ്ങനെയാണ് സംഭവം, രണ്ട് ഇതാണ് ചിഹ്നം ഉള്ളത്. അപ്പോൾ നല്ല എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാട് പ്രതി ആദര പ്രതീക്ഷ ആദരിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഇലക്കിട്ട് വരുന്നതാണ് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, മറ്റേ നാളേക്ക് ദീപാവലിയാണ്, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ അതേപോലെ തന്നെ എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും നമ്മുടെ അമ്പാടി റോക്സിൻ്റെ പേരിൽ ദീപാവലി ആശംസകൾ പറയുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത എല്ലാവർക്കും, കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ചിലവർ ലൈക്ക് ചെയ്ത പോയിട്ടുണ്ടോ, കമൻറ്റ് ചെയ്തപ്പോഴും അവർക്കും നന്ദി. അപ്പോൾ ഇനി മറക്കാതെ എല്ലാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും പറയണം, നിങ്ങളുടെ കുറവെന്തെങ്കിലും പറയണം, എന്തെങ്കിലും നല്ലതെന്തെങ്കിലും പറയണം, നമ്മളത് ശരിയാക്കാൻ തയ്യാറാണ്. പിന്നെ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ, നാളെ ദീപാവലി മാത്രമല്ല വാവ്, ഞങ്ങളുടെ നാട്ടില് വാവും കൂടിയാണ്, ദീപാവലി കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പരിപാടി ദിവസമൊക്കെ നാളെ ഉണ്ടാവും. ആ പരിപാടി എന്ന് വെച്ചാൽ ദോശ കുത്തി ചിക്കൻ, ദോശ കുത്തി തന്നെ പറഞ്ഞ പേര് പറയുന്നുണ്ട്. ദോശ കുത്തി അല്ല, ദോശ ഒഴിച്ച് ദോശയൊക്കെ കഴിച്ച് ചമ്മന്തിയൊക്കെ കൂട്ടി ചിക്കനൊക്കെ എടുത്ത് കുമ്പളങ്ങി ഇറച്ചൊക്കെ എടുത്ത് കഴിക്കലാണ് വാവിന്. നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിപാടി, ഞങ്ങളാകെ തമിഴ്നാട് ബോർഡറുള്ള ആൾക്കാരാണ്. ചിറ്റൂരൊക്കെ ഇവിടെ ചിലപ്പോൾ പണ്ടൊക്കെ ദീപാവലിക്ക് നല്ല ആഘോഷമാണ്. നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ഇപ്രാവശ്യം ഈ കോവിഡിൻ്റെ പ്രശ്നമായ കാരണമാണ് പടക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മൾ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും അതിൻ്റെ തിരക്കിലായിരിക്കും. ഇനിയിപ്പോൾ എന്താ അറിയില്ല, കടയിൽ പടക്കം ഉണ്ടെങ്കിൽ നമ്മളത് പൊട്ടിക്കുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ അമ്പലം, അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ദീപാവലിക്ക് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെന്താന്ന് വെച്ചാൽ, അടുത്ത ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, കുറേ കമൻറ്റ്സ് നിങ്ങൾ അയച്ചോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ നിർദ്ദേശങ്ങൾ, നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ അയക്കും, തെറ്റുണ്ടെങ്കിൽ അയച്ചോളൂ. പക്ഷേ തെറിയും കാര്യങ്ങളും പറയരുത്. അതായത് ഒരു ഡ്രസ്സ് ഇട്ട് പറയുമ്പോഴേക്കും പറയുന്നത് നിങ്ങൾ നീർക്കോലിയാണ്, നിങ്ങൾ ശോഭനയാണോ, ശോഭൻ്റെ കട്ടുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഒരു വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഒരു അനുകരണം അല്ലേ, അല്ലാതെ വേണം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അല്ലാതെ ശോഭന എന്താന്ന് വെച്ചാല് എന്താണ്, ഇപ്പം എനിക്ക് നൃത്തം പറയുന്ന സംഭവം എനിക്കൊന്നും അറിയില്ല. ക്ലാസിക്കൽ ഡാൻസ് എനിക്ക് തീരെ അറിയില്ല. അപ്പം നമുക്ക് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ എനിക്ക് ഭയങ്കര, എല്ലാ ഡാൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ഒരു ഒരു ഡ്രസ്സ് അല്ല, ഡ്രസ്സ് അല്ല, ഒരു വീഡിയോ ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ അതായി പോകുമോ? അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിച്ച് വെച്ചാൽ നമ്മൾ പിന്നെ അങ്ങനെ ഡാൻസ് പഠിച്ച ആൾക്കാരെ പോകും? അല്ലെങ്കിൽ ഒരിക്കലും ഒരു ക്ലാസിക്കൽ ഡാൻസിന് നമ്മൾ ശാപോ ആയിട്ടോ മോശം ആയിട്ടോ കണക്കാക്കിയിട്ടില്ല. ഒരു കമന്റ്, രണ്ട് മൂന്ന് കമന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ട്രൈ ചെയ്യട്ടെ, നമ്മൾ പഠിക്കാത്ത ആൾക്കാർ ചെയ്യുന്നതാണല്ലോ ശരി. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ആക്ച്വലി വീഡിയോ ചെയ്യാത്ത ആൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ വീഡിയോ വരാൻ തുടങ്ങി വീഡിയോ ചെയ്തു. അപ്പോൾ ഒരു ഒരു മോട്ടിവേഷൻ ആണല്ലോ ചിലവർക്ക്. എല്ലാ ഇപ്പോൾ ഡാൻസ് കളിക്കും, ഡാൻസ് പഠിച്ചവർ മാത്രം ഡാൻസ് കളിക്കണമെന്നല്ല, ഡാൻസ് ആസ്വദിക്കുന്നത് ഒരുപാട് പേരുണ്ട്. അത് കഴിയും, ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഞാനും അതേപോലെ ട്രൈ ചെയ്ത് നോക്കി, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഞാൻ മെലിഞ്ഞിട്ടാണ്, അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, ഞാൻ മെലിഞ്ഞത് കൊണ്ട് എനിക്ക് എന്റെ ഡ്രസ്സായിട്ടുള്ള ഡ്രസ്സല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കുറച്ചു മുമ്പ് പണിക്ക് പോയ സമയത്ത് ഒരാള് പറഞ്ഞത് എന്റെ മകള് മറ്റേ ജീൻസ് ഇട്ടതിനടക്കം പ്രശ്നം പറഞ്ഞ ആൾക്കാരാണ്. ജീൻസ് ഇട്ടതിന്, അതായത് എന്റെ മകളില്ല, നിങ്ങളുടെ മകള് ജീൻസ് ഇട്ട്, എന്തിനാ ജീൻസ് ഇടുന്നത്? എന്താ ജീൻസ് ഇട്ട കുഴപ്പം? എന്റെ അമ്മ, എന്റെ അമ്മായി അമ്മ പ്രവീണാട്ടന്റെ അമ്മ, അമ്മയോട് ഒരു ഒരു വ്യക്തി എങ്ങനെയാന്ന് പറഞ്ഞാ വെച്ചാല് നിന്റെ മരുമോള് ജീൻസും ടോപ്പൊക്കെ ഇട്ട് നടക്കുന്നു, വേറെ ഇങ്ങനെ ഡ്രസ്സുകൾ ബനിയനൊക്കെ ഇട്ട് നടക്കുന്നു, എന്റെ മരുമകൾ അങ്ങനെ ഇടുന്നില്ലല്ലോ, എന്റെ മകൾക്ക് മരുമകൾക്ക് അങ്ങനെ പരിഷ്കാരങ്ങളൊന്നും ഇല്ലല്ലോ, എന്തിനാ അങ്ങനത്തെ വേഷക്കോപ്പുകൾ കാണിച്ചു നടക്കണത് എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മായിയമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയണ്ട, മെല്ലെ പറയും. ഇപ്പൊ അതിന് പറയാൻ നാട്ടുമ്പുറകാരും ചിലവർ പറയും, ശരിയായ സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. അവര് വളർന്നു വന്ന ശൈലിയും ശീലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് പറഞ്ഞു വെച്ചാല് അവരുടെ മരുമകളെ അവരെങ്ങനെയും ആക്കിക്കോട്ടെ, മറ്റുള്ളവരുടെ മരുമകളെ എന്തിനാണ് അങ്ങനെ? ഇതെന്താന്ന് അറിയോ, ഇത് കേൾക്കുമ്പോ, ഇത് കേൾക്കുമ്പോ എന്താന്ന് വെച്ചാല് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നവരാണ്, ഗ്രാമത്തിൽ ജീവിച്ചവരാണ്, ഗ്രാമത്തിൽ വളർന്നവരാണ്. അവരോട് മറ്റുള്ളവർ വന്ന് പറയുമ്പോ അവർക്ക് ഓട്ടോമാറ്റിക്കായി അവരുടെ മനസ്സിൽ അത് ശരിയല്ല അല്ലെ എന്നേ തോന്നുള്ളൂ. പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, കാരണം ഭർത്താവായിട്ട് ഞാൻ സപ്പോർട്ടാണ്. എന്താണ് ഒരു ഡ്രസ് ഇടുന്നതിനൊക്കെ എന്താ പ്രശ്നമില്ല, പാന്റ് ഇട്ടതിന് അത്രയും സേഫ് അല്ല, അതൊരു പ്രശ്നം. ഒരു ബനി കിട്ടാ പ്രശ്നം ആരും ഇടുന്നില്ല ഇതൊന്നും. അയ്യോ, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും, ഇത് എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്യുന്ന, ഈ വീഡിയോ ചെയ്യുന്നത് പോലും ചിലപ്പോ എന്നല്ല ശരിയായിട്ടുള്ള കാര്യം, ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുശിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയും. വീഡിയോ ചെയ്യുന്നുണ്ടാലും ഇങ്ങനെ നോട്ടപ്പള്ളി പോലെ കാര്യം പറയാം. പിന്നെ ഒന്ന് വന്നിട്ട് നമ്മളുടെ എന്താ പറയാ, നാട്ടുകാർ വീഡിയോ കാണുന്നത് കാണുന്നുണ്ട് എന്നുള്ളത് സന്തോഷം, വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ വീട്ടില് എന്റെ അമ്മനെ കൊണ്ട് വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത്, അപ്പൊ അത് കേൾക്കുമ്പോ ഒന്ന് ആലോചിക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ കാണുന്നുണ്ട്. പക്ഷേ വീട്ടിൽ കുത്തിത്തെരിപ്പ് ആരും ഉണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. പിന്നെ പിന്നെന്താണ് ഈ പിന്നെന്താ പറയാനുള്ളത്? പിന്നെ അതൊക്കെ തന്നെ. ഇതിന് ഒരു കാര്യം പറയാം, ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്, ഇരിക്കുകയാണെന്ന് ഇരുന്നിട്ട് നമ്മളെ എങ്ങനെ ഇട്ട് എന്താ പറയാ, ചൊറിയാൻ നിൽക്കരുത്. വേറെ ആരുമല്ല ഉദ്ദേശിച്ചത്, നമ്മള് നമുക്കറിയുന്ന ആൾക്കാർ ചുറ്റുവട്ടത്ത് നമ്മളെ ഇട്ട് കുത്തുന്ന കുറെ പേരുണ്ട്, അവർക്കുള്ള മറുപടിയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞങ്ങള് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് അങ്ങോട്ട് ഇതായാൽ മതി. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള, ഞങ്ങൾക്ക് ഇതാണ് ഒരു പാഷനൊന്നുമല്ല, എന്നാലും ഒരു നല്ല രീതിക്ക് ഇതൊരു മുന്നോട്ട് കൊണ്ടുപോകണം, നല്ലൊരു വരുമാനം കിട്ടുന്നതിന്റെ പ്രതീക്ഷന എല്ലാവരും യൂട്യൂബ് ചെയ്യുന്നു. അതിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു രൂപ കിട്ടുന്നത്, ഒരു രൂപയ്ക്ക് കിട്ടുന്നത് ലാഭം, ഇത് എന്താ പറയുക, അത് മിച്ചം തന്നെയാണ്. അപ്പം ഒരുപാട് പേര് ജീവിത മാർഗമായിട്ട് നടക്കുന്നത് എന്താ യൂട്യൂബ്, മറ്റുള്ളവർക്ക് അത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറയും, ഞങ്ങളോട് പറയും വീഡിയോസ് ഒക്കെ നന്നായിട്ടുണ്ടെന്ന്. അപ്പുറത്ത് അമ്മനെ കൊണ്ട് പോയി പറയും, ഇവര് എന്ത് ഫേസ്ബുക്ക് അവര് കാണിക്കുന്നത്, ഇവർക്ക് ഇത് വേറെ പണിയൊന്നുമില്ല, ഈ ക്യാമറയും കൊണ്ട് നടക്കലാണോ, ഈ ഫോണും കൊണ്ട് നടക്കണോ, എന്ത് ചെയ്യണമെങ്കിൽ ഈ ഫോൺ എടുക്കണം, ഫോണില്ലാണ്ട് അവർക്ക് പണിയൊന്നുമില്ല, അവൾക്ക് പണിയൊന്നും ചെയ്യില്ല അവള്. നമുക്കെല്ലാം അറിയില്ല ഇവിടെ എത്ര മണിക്ക് കണിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്നത് വീട്ടുകാർ അമ്മ നേരത്തെ എണിക്കും, പാതിരി നേരത്തെ എണിക്കും, പണി ചെയ്യും, ഇടത്തെ അമ്മ ഇടത്തെ എണിക്കും, എല്ലാവരും നേരത്തെ എണിച്ച് പണികളൊക്കെ അറിയാം. നമ്മളുടെ നല്ല പൊതുവെ ഞാൻ പറയാം, നമ്മളുടെ കുടുംബത്തിൽ ഒരു ചെറിയൊരു മുറുമുറുക്ക് ഉണ്ടെങ്കിൽ അതില് എന്താ പറയാ, 90% ഇല്ലേ പുറത്തു നിന്നുള്ള ഒരു കുത്തലായിരിക്കും. നമ്മളുടെ നാട്ടുകാർ, ഞാൻ പറയാം, നാട്ടുകാരുടെ പകുതി വേണമെങ്കിൽ കുത്തിത്തിരിപ്പായിരിക്കും. ഞാൻ 100% വിശ്വസിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ. അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ ദീപാവലിയൊക്കെയാണ്, എല്ലാവരും നല്ല രീതിക്ക് ആഘോഷിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഇപ്പോഴത്തെ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ, അപ്പൊ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക, മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഒരുപാട് പേര് ബുദ്ധിമുട്ട് നടക്കാറുണ്ട്. അപ്പം നല്ലോണം ഒരുപാട് എന്താ പറയാ, ഇപ്പൊ ഓരോ സ്ഥലത്തും വെള്ളപ്പൊക്കം, ഓരോ വീടുകൾ ഒഴിച്ചു പോയിട്ടും ഒക്കെ, വീട് കുളിച്ചു പോയവർക്കും അവരുടെയൊക്കെ സ്ഥിതി ആലോചിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാര്യങ്ങളൊക്കെ പോയപ്പോൾ അതൊന്ന് ആലോചിച്ച്, ഞങ്ങൾ ഈ ഒരു വീട് വരുമ്പോ തന്നെ നമുക്ക് അതിന്റെ എന്തൊക്കെയാ ചെലവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, കണ്ടാൽ അറിയും. അപ്പൊ ഡെയിലി പണി കഴിഞ്ഞ് കബോർഡ് വർക്ക് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒക്കെ ഒരു വീട് പോലെ അതിന് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം വന്നു കഴിഞ്ഞ് ഓരോ
എന്റെ ഒളിച്ചു പോക്കലിലൂടെ ആ വീടി ഭയങ്കര സങ്കടമുണ്ട്. അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. പിന്നെന്താന്ന് വെച്ചാല് എല്ലാം ശരിയാകും പ്രതീക്ഷയാണ്. എല്ലാവർക്കും എല്ലാം ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദീപാവലിയൊക്കെ ആഘോഷിച്ച് പാലക്കാട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വരിക. ഇവിടെ വന്നു വെച്ചാൽ ശരിക്കും ദോശയും ചിക്കനൊക്കെ കഴിച്ച് അടിച്ചു പൊടിച്ചിട്ട് രണ്ട് കള്ളക്കൂട് ഒരു ഗ്ലാസ് കള്ളക്കുടിച്ചിട്ട് നല്ല പോവാം പറഞ്ഞോളൂ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അമ്പാടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടനുണ്ട്. ഏട്ടൻ ഇപ്പം ഡ്യൂട്ടിക്ക് സമയം ഇപ്പം അമ്പലത്തിൽ പാട്ടിരിക്കും. അപ്പം സമയം നമ്മൾ കുറേ നേരം വീഡിയോ ചെയ്യണം പറ്റിക്കുന്നു, പക്ഷെ നടന്നില്ല. അപ്പം 4:45 വീഡിയോ ചെയ്യണം. 5:20 സമയം. ഓക്കെ, ബൈ ബൈ. അപ്പം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ എന്ത് നിർദ്ദേശം നമ്മൾക്ക് മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്തുണ്ടെങ്കിലും പറയണം. ഓക്കെ, ബൈ ബൈ, സീ യു.